ഹോർത്തോസ് മലബാറിക്കസ് എന്ന പുസ്തകത്തിലെ പ്രതിപാദ്യ വിഷയം ഏത്? ഉത്തരം: കേരളത്തിലെ സസ്യങ്ങൾ. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഏത്? ഉത്തരം: ഇരവികുളം നാഷണൽ പാർക്ക്. ഇന്ത്യയിൽ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സംസ്ഥാനം ഏത്? ഉത്തരം: പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ഫ്രീ പദവി ലഭിച്ച സംസ്ഥാനം ഏത്? ഉത്തരം: ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ വനമേഖല ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏത്? ഉത്തരം: പഞ്ചാബ്. പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്ന വൃക്ഷം ഏത്? ഉത്തരം: വേപ്പ്. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം ഏത്? ഉത്തരം: 2012. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓർക്കിഡുകൾ സ്വാഭാവികമായി വളരുന്നത് എവിടെയാണ്? ഉത്തരം: ഹിമാലയൻ താഴ്വരയിൽ. ഏറ്റവും കൂടുതൽ വനനശീകരണം നടക്കുന്ന രാജ്യം ഏത്? ഉത്തരം: ബ്രസീൽ. നീർത്തട സംരക്ഷണത്തിനായി രൂപം കൊടുത്ത അന്താരാഷ്ട്ര ഉടമ്പടി ഏത്? ഉത്തരം: റംസർ ഉടമ്പടി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുങ്കുമം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം: ജമ്മു കാശ്മീർ. ഏറ്റവും വില കൂടിയ സുഗന്ധദ്രവ്യം ഏത്? ഉത്തരം: കുങ്കുമപ്പൂവ്. സംസ്ഥാന ശലഭമായി തിരഞ്ഞെടുത്തത് ഏത് ശലഭത്തെ? ഉത്തരം: ബുദ്ധമയൂരി. നേപ്പാളിൽ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏത്? ഉത്തരം: സാഗർമാത നാഷണൽ പാർക്ക്. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശം ഏത്? ഉത്തരം: ഡെക്കാൻ പീഠഭൂമി. ഇന്ത്യയിൽ ആദ്യ തേനീച്ച പാർക്ക് നിലവിൽ വന്ന ജില്ല ഏത്? ഉത്തരം: ആലപ്പുഴ. പക്ഷികളുടെ വൻകര എന്നറിയപ്പെടുന്നത് ഏത്? ഉത്തരം: തെക്കേ അമേരിക്ക. കാറ്റിൽ നിന്നും വൈദ്യുതി കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം: തമിഴ്നാട്. ലോകത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള അഗ്നിപർവ്വതം ഏത്? ഉത്തരം: മൗണ്ട് എറിബസ്. എവിടെ വെച്ചാണ് പശ്ചിമഘട്ടവും പൂർവഘട്ടവും യോജിക്കുന്നത്? ഉത്തരം: നീലഗിരിയിൽ വെച്ച്. ഓസോൺ പാളിക്ക് വിള്ളൽ വരുത്തുന്ന ക്ലോറോഫ്ലൂറോ കാർബൺ, അതായത് CFC, പുറത്തുവിടുന്ന പദാർത്ഥങ്ങൾക്ക് കാർബൺ ടാസ്ക് ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം ഏത്? ഉത്തരം: ഫിൻലൻഡ്. 2015 സെപ്റ്റംബർ 27 തൻ്റെ 78-ാമത്തെ വയസ്സിൽ അന്തരിച്ച ഇദ്ദേഹം കേരളത്തിലെ കണ്ടൽക്കാടുകളുടെ സംരക്ഷകൻ എന്ന് അറിയപ്പെടുന്നു. ആരാണ് ഇദ്ദേഹം? ഉത്തരം: കല്ലേൻ പൊക്കുടൻ.